സങ്കീർത്തനം 23:4. നീ എന്നോട് കൂടെ ഇരിക്കുന്നുവല്ലോ. ഇടയവേലയുടെ പ്രത്യേകത ആടുകളോട് കൂടെ ആയിരിക്കണമെന്നുള്ളതാണ്. ദിവസത്തിന്റെ ഭൂരിഭാഗം സമയവും ഇടയൻ ആടുകൾക്കൊപ്പമായിരിക്കും. അവ മേയുമ്പോഴും പാനം ചെയ്യുമ്പോഴും വിശ്രമിക്കുമ്പോഴും എന്ന് വേണ്ട, അവയുടെ എല്ലാ അവസ്ഥകളിലും ഇടയൻ വിട്ടുമാറുകയില്ല. മാനുഷിക പരിമിതികൾ കൊണ്ട് ഈ ലോകത്തിലെ ഇടയന്മാർ അല്പസമയത്തേക്ക് മാറി നിൽക്കാം. എന്നാൽ ദാവീദിന്റെ ഇടയനായ യഹോവയായ ദൈവം ഒരു മാത്ര പോലും തന്നെ വിട്ടുമാറുകയില്ല. ഈ ഇടയൻ ഒരിക്കലും എന്നെ വിട്ടുപിരിയുകയില്ല എന്ന ഉറച്ച ബോധ്യം നമുക്കുണ്ടാകണം. ഇടയനെ വിട്ട് തന്റെ പാത വെടിഞ്ഞ് നാം ഓടാതിരുന്നാൽ മാത്രം മതി. ഈ ഇടയൻ ആടുകൾ സുഖത്തോടെ ഇരിക്കുമ്പോൾ മാത്രം കൂടെ ഇരിക്കുന്നവനല്ല, അവയുടെ വേദനയുടെ വേളയിലും അവിടുന്ന് കൂടെയുണ്ട്. ഇവിടെ പറയുന്നത് തന്നെ കൂരിരുൾ താഴ്വരയിൽ കൂടി നടന്നാലും കൂടെയുണ്ട് എന്നാണ്. ജീവിതപാതകളിൽ പകലുകൾ മാത്രമല്ല രാത്രികളും വന്നു ചേരാം. കണ്ണഞ്ചിക്കുന്ന പ്രകാശത്തിന്റെ തിളക്കം മാത്രമല്ല കണ്ണുകൾ ഇരുൾ മൂടുന്ന രാത്രിയുടെ അന്ധതയും ജീവിതത്തിന്റെ ഭാഗമാണ്. ദൈവം കൂടെയുള്ളപ്പോൾ എല്ലാ കാര്യങ്ങളും സുഗമമായിരിക്കുമെന്നല്ല നാം ചിന്തിക്കേണ്ടത്. പകരം ഏത് കഠിന കാര്യങ്ങളും ദൈവത്താൽ എനിക്ക് നേരിടാനും അതിജീവിക്കാനും കഴിയും എന്നാണ്. ദൈവം എന്റെ കൂടെയുണ്ടെങ്കിൽ എനിക്കെന്തുകൊണ്ട് ഈ പ്രശ്നങ്ങൾ എന്നാണ് ഭൂരിഭാഗം പേരും ചിന്തിക്കുന്നത്. എന്നാൽ ദൈവം കൂടെയുണ്ടെങ്കിൽ പ്രശ്നങ്ങളില്ലെന്നല്ല, അവിടുന്ന് അതെല്ലാം നേരിടാൻ എന്നെ സഹായിക്കും, എന്നിൽ കരുത്തു തരും എന്നാണ്. ആകയാൽ ഇനിയൊരിക്കലും ഞാൻ നിരാശപ്പെട്ട് തകർന്നു പോവുകയില്ല. ദൈവം ഇടയനാണെന്നറിയാവുന്ന ദൈവപൈതലേ, നീ ഒരിക്കലും ഏകനല്ല. നിന്നോട് കൂടെ എന്തിനും മതിയായ ഇടയനുണ്ട്. ആടുകൾക്കായി ജീവനെ നൽകാൻ മടിക്കാത്ത ഇടയൻ കൂടിരുന്ന് സംരക്ഷിക്കുമ്പോൾ നീ എന്തിനു ഭയപ്പെടണം? ഈ വാക്യത്തിന് തൊട്ടു മുമ്പ് വരെ എന്റെ, ഞാൻ എന്നിങ്ങനെയുള്ള വാക്കുകളാണ് കണ്ടതെങ്കിൽ കൂരിരുൾ വന്നപ്പോൾ മുതൽ നീ എന്ന പ്രയോഗത്തിലേക്ക് മാറുകയാണ്. എന്റെ സർവ്വതും ഇടയനാണെങ്കിൽ എനിക്കാപത്ത് വരുമ്പോൾ ഇടയന്റെ സർവ്വതും ഞാനായി മാറുന്നു. എത്ര ഭാഗ്യകരമായ അനുഭവം. ഗോഡ് ബ്ലെസ് യു.